തനിക്കെതിരെ ഉയർന്നുകേട്ട ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി. PJ കുര്യനെതിരെയും ദല്ലാൾ നന്ദകുമാറിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അനിൽ ആന്റണി ഉന്നയിക്കുന്നത്. തന്നെ പരാജയപ്പെടുത്താനായി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ ശ്രമിച്ചതും AK ആന്റണിയെ ഉപയോഗിച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയതിനെയും അനിൽ ആന്റണി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ PJ കുര്യൻ തന്നെ ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതും ഒരു നനഞ്ഞ പടക്കമായി മാറി. അത് കഴിഞ്ഞ് എൻ്റെ പിതാവായ ശ്രീ AK ആന്റണിയെ കൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിച്ചു. അതിലും വലിയ എഫക്റ്റൊന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞാണ് ഇന്നലെ ഇവിടെ കേരള സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിമിനൽ, അതായത് പല CBI കേസിൽ പ്രതിയായി ജയിലിൽ പോയ ആൾ, ഇയാളെക്കുറിച്ച് ഞാൻ ഇന്നലെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, നിരവധി പ്രാവശ്യം അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന്, സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം മോഷ്ടിച്ചതിന് അവസാനം ജയിലിൽ പോയൊരു വ്യക്തിയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കൊണ്ട് ഇന്ന് വളരെ നിലവാരം കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയാം. കാര്യം, ഈ നന്ദകുമാറിനെ ഞാൻ 10-12 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കാര്യവും ഇങ്ങനെ സാഹചര്യവും എല്ലാം ഞാൻ ഇന്ന് വ്യക്തമായി പറയാൻ പോവുകയാണ്. കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ് എൻ്റെ ഫീൽഡുകളിൽ. ഞാനിവിടെ ആ നിലവാരം വെച്ച് പുലർത്തി ഇവിടെ വികസനം, ഇവിടെ അവസരങ്ങൾ, ഇവിടെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു പോസിറ്റീവ് രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെതിരെ നിൽക്കുന്നവർ അത് ഒരു രീതിയിലും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ല എന്നുള്ള വാശിയോടെ ഇന്ന് നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. PJ കുര്യന്റെ അനുയായിയാണ് നന്ദകുമാർ എന്നും അയാളോടൊപ്പം ചേർന്ന് നെറുകെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നും അനിൽ ആന്റണി വിമർശിച്ചു. കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും AK ആന്റണിയും ചതിച്ചതുപോലെ വീണ്ടും ചതിക്കാനാണ് PJ കുര്യൻ ശ്രമിക്കുന്നത് എന്നാണ് അനിൽ ആന്റണി പറയുന്നത്. ഈ PJ കുര്യനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പറയാനുണ്ട്. ഞാനത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ശ്രീ AK ആന്റണി എന്ന ഒരു വ്യക്തിയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരെയും ജനിച്ച അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ്, കുര്യൻ സാർ ഉൾപ്പെടെ. അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം, ഇത് കോൺഗ്രസ് രാഷ്ട്രീയം 10, 40, 50 വർഷമായി ഇത് വെറും കുതുകാൽ വെട്ടലിന്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി കുറെ നാളായിട്ടിതാണ്. ഇതിൽ വളരെ പ്രമുഖമായ 3-4 ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. 1990s അന്ന് ലീഡർ ശ്രീ കരുണാകരൻ സാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഇല്ലാത്ത കേസ് പറഞ്ഞ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് 2004 ശ്രീ AK ആന്റണി, അദ്ദേഹത്തെ പലരും കുതികാലു വെട്ടി രാജിവെപ്പിച്ചു. പിന്നെ 2013-14 സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം തുടർഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തിന്റെ കുതികാലു വെട്ടിച്ച് ആ തുടർഭരണം ഇല്ലാതാക്കി. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 3 ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും ശ്രീ ആന്റണിയനെ രാജിവെപ്പിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള രണ്ട് മൂന്ന് പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ PJ കുര്യനാണ്. അതുപോലെ ശ്രീ PJ കുര്യൻ 2012, പിന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ 2007 തൊട്ട് 2013 വരെ അമേരിക്കയിലാണ്. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, അവിടെ ബേ ഏരിയയിൽ പഠിക്കുക, അവിടെ വർക്ക് ചെയ്യുന്നൊരു സിസ്കോ ഇന്റൽ, അതുപോലെ പല സിസ്കോ ഇന്റൽ ഒരു 4G ചിപ്പ് ഡിസൈൻ ഫോം ഇവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 സമയത്ത് ഞാൻ ആ സമയത്തൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷൻ പോലൊരു സമയത്ത് വന്നൊരു സമയത്ത് ഒരു റെസ്റ്റോറന്റ് പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നപ്പോൾ ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന് ഇപ്പൊ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ നല്ല ഓർമ്മ കാണും. കാര്യം, ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് ശ്രീ PJ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിന്റെ ആളാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത് ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാനൊക്കെ തുടങ്ങി. ഞാൻ കുര്യൻ സാറിന്റെ ആളാണെന്ന് വിചാരിച്ച് ഞാൻ ആ 4-5 ആഴ്ചക്കിടയിൽ 4-5 പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടു. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു
ഉദ്യോഗസ്ഥനെ അവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു ദയവേ എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇതും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊരു വ്യക്തിയാണത്, ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണത്, ഇത് അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് കുറച്ച് മാന്യതയുള്ള കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിനൊരു കേസുണ്ട്, ഒരു കേസുണ്ടായിരുന്നു, വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത്. പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്. ഇത് ഞാൻ ഇന്ന് എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല, വേറൊരു അവസരം വന്നാൽ ഞാനത് വ്യക്തമായി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ച വ്യക്തിയാണ് ആന്റോ ആന്റണി എന്നും, അതൊന്നും തന്നെ പുറത്തു വരാത്തത് പി ജെ കുര്യനുമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് ആണെന്നുമാണ് അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ എല്ലാം തരാം. പിന്നെ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5 ആഴ്ചയിൽ ഒരുപാട് മുന്നേറി ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുര്യൻ സാർ ഈ പത്തനംതിട്ട ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മുമ്പ് റീഅറേഞ്ച്മെന്റിന് മുമ്പ് ഈ ഏരിയയിലെ എം പി ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്, 5-6 പ്രാവശ്യം ജയിച്ചൊരു വ്യക്തിയാണ്. ഈ ആന്റോ ആന്റണി ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിന്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ പി ജെ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച, 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും എ കെ ആനണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ എ കെ ആനണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് എ കെ ആനണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഞാൻ അന്ന് ഇത് ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതാ ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നു. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടെ പറയാം. കുര്യൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആന്റോ ആന്റണി, ഇപ്പോൾ അനിൽ ആന്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഈ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഈ വ്യക്തി കുര്യൻ സാറിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആന്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജ വാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആന്റണിയും എ കെ ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇപ്പം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല ഞാൻ, വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഈ ആന്റോ ആന്റണി. ഈ ആന്റോ ആന്റണി ഞാൻ പറഞ്ഞു, ഈ ആന്റോ ആന്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തെ, ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായ ഒരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ആന്റോ ആന്റണിയെ കുറിച്ച് ഇനിയും മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെ കുറിച്ച് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച്, ബാങ്ക് കൊള്ളകളെ കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നു, കണ്ടലെ സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു, ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDF UDF പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഈ പത്തനംതിട്ടയിലും കൊണ്ട് നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ മേലിക്കാവ്, ഈ മേലിക്കാവ് ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ മറ്റ് ടീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം അനിൽ ആന്റണിക്കെതിരെ ദലാൽ TG നന്ദകുമാറിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ പി ജെ കുര്യൻ രംഗത്ത് വന്നിരുന്നതാണ്. നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അനിൽ ആന്റണി വാങ്ങിയ പണം തിരികെ കിട്ടാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് പി ജെ കുര്യൻ വെളിപ്പെടുത്തിയത്. എത്ര രൂപയാണ് കിട്ടാനുള്ളതെന്നോ എന്തിനു വേണ്ടിയാണ് പണം നൽകിയതെന്നോ തനിക്കറിയില്ല എന്നായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത്. നന്ദകുമാറുമായി തനിക്ക് നല്ല പരിചയമുണ്ട്, അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും അത്തരത്തിൽ പരിചയമുണ്ട്. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കണമെന്ന് ആന്റണിയോടോ അനിൽ ആന്റണിയോടോ അന്ന് പറഞ്ഞതായിട്ടാണ് ഓർക്കുന്നതെന്നുമായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത്.
അനിൽ ആന്റണി തിരിച്ചു വന്നാൽ കോൺഗ്രസിൽ എടുക്കുമെന്നും പി ജെ കുര്യൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ അനിൽ ആന്റണി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്നും അങ്ങനെയാണ് അനിലിന്റെ സ്വഭാവമെന്നുമായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത്. അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണെന്നും പിതാവിനെ ഉപയോഗിച്ച് വിലപേശി പണം വാങ്ങിയിരുന്നു എന്നുമായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി അനിൽ ആന്റണി 25 ലക്ഷം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ് ദല്ലാൾ നന്ദകുമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. താൻ പറയുന്ന അഭിഭാഷകനെ CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൽ നിയമിക്കണം എന്നാവശ്യപ്പെട്ടാണ് അനിൽ ആന്റണിക്ക് പണം നൽകിയത്. എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാളെയാണ് നിയമിച്ചത്. താൻ ആവശ്യപ്പെട്ടയാളെ നിയമിക്കാത്തതിൽ വാങ്ങിയ 25 ലക്ഷം രൂപയും തിരികെ നൽകണമെന്നുമായിരുന്നു നന്ദകുമാർ പറഞ്ഞിരുന്നത്. UPA ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ഡൽഹിയിലെ ഏറ്റവും വലിയ ദല്ലാളായിരുന്നു അനിൽ ആന്റണിയെന്നും TG നന്ദകുമാർ ആരോപിച്ചിരുന്നു. ഡൽഹിയിൽ അന്ന് പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകളെടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽക്കലായിരുന്നു പ്രധാന ജോലിയെന്നും അന്ന് പല ബ്രോക്കർമാരും അനിൽ ആന്റണിയെ സമീപിച്ചിരുന്നുവെന്നുമായിരുന്നു ദല്ലാൾ നന്ദകുമാർ ആരോപിച്ചത്. ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി ദല്ലാൾ നന്ദകുമാറും അതുപോലെ തന്നെ അതിനെ ശരിവെച്ചുകൊണ്ട് PJ കുര്യനും ഒരുപോലെ അനിൽ ആന്റണിക്കെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞുകൊണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അനിൽ ആന്റണി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്.